സ്തോത്രം. നമ്മൾ ദൈവാലയത്തിൽ കടന്നു വന്നിരിക്കുമ്പം കോരഹപുത്രന്മാർ പറയുന്നത് സ്തോത്രം. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഉത്സവം ആചരിക്കുവാനാണ് ഇതിൽ കടന്നു വന്നിരിക്കുന്നത്. ഹാലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. നമ്മൾ ദൈവത്തിൽ വായിക്കുവാൻ തക്കണം ഇവിടെയാകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. നമ്മുടെ മധ്യത്തിൽ ദൈവം ഉള്ളതുകൊണ്ട്, രാജാവ് ഉള്ളതുകൊണ്ട് രാജ കോലാഹലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം. നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. നിരാശ മാറുന്ന സ്ഥലം ഈ ആലയത്തിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. വേദനകൾ മാറുന്ന സ്ഥലം ഈ ആലയത്തിനകമാണ്. പ്രൈസ് ദി ലോർഡ്. രോഗങ്ങൾ മാറുന്നത് ഇതിനകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. ഭൂതങ്ങൾ അഴിഞ്ഞു മാറുന്നത് ഈ ആരാധനയുടെ മധ്യത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആരാധനയെ നമ്മൾ സന്തോഷിക്കുവാൻ തക്കൊണ്ണം ഇടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ വിശുദ്ധ സഭായോഗത്തിന് ശേഷം സി എ മീറ്റിംഗ് ഉണ്ടല്ലോ. ആലലി. അതുകൊണ്ട് സഭായോഗം 9:30 നിർത്തേണ്ടതുകൊണ്ട് സങ്കീർത്തനത്തിൽ നിന്നും ആലലി അധികം സമയം എടുക്കുവാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനം 125 സങ്കീർത്തനമാണ്. പ്രൈസലോ. ഇതിൽ അനേക പ്രാവശ്യങ്ങളും ആലോചനകളും പ്രബോധനങ്ങളും ഒക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. സ്തോത്രം. നമുക്കതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുന്നവരാണ് കുലുങ്ങാതെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പം നമ്മൾ കുലുങ്ങാതെ നിൽക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാല് വഴുവഴുപ്പിലാണെന്ന് പല സന്ദർഭങ്ങളിലും തോന്നിയാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പം കുലുങ്ങാതെ നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നമ്മളെ നിർത്തുന്ന ദൈവമാണ്. സ്തോത്രം. ഹാലേലൂയ. സ്തോത്രം. യഹോവയിൽ ആശ്രയിക്കുന്നവരാണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? സ്തോത്രം. നമ്മൾ ഹാലലി ദൈവത്തിൽ നമ്മുടെ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്നത്? അവരുടെ സംസാരം കേട്ടാൽ അറിയാം. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുന്നവരാണെന്ന് ആ വ്യക്തികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകും ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാ, ഇവള് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. നമുക്ക് ഹാലേലൂയ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 14 അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. യോശുവയുടെ പുസ്തകം 14 6 മുതലുള്ള വാക്യങ്ങൾ. ഒരു സംഖ്യാപുസ്തകം 14:6 വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 14:6 സംഖ്യാപുസ്തകം. ആ ആ ആ ആ ആ ആ യെസ് ആ ആ പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. സ്തോത്രം. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റ നോക്കുവാൻ തക്കണം. നിങ്ങളുടെ ഹാലിൽ ഓരോ ഗോത്രത്തിൽ നിന്നും പ്രമാണികളായിരിക്കുന്നവരെ തിരഞ്ഞെടുത്ത് അയക്കുവാൻ തക്കണം പറഞ്ഞു. അങ്ങനെ 12 ഗോത്രത്തിൽ നിന്നും 12 പ്രമാണികളായിരിക്കുന്നവരെ, ഗോത്രത്തലവന്മാരായിരിക്കുന്നവരെ ദേശം ഒറ്റ നോക്കുവാൻ തക്കണം പറഞ്ഞു വിടുവാൻ തക്കണം ഇവിടെ. എന്നാൽ ദേശം ഒറ്റ നോക്കിയിട്ട് കടന്നു വന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പം 10 വ്യത്യസ്തമായ അഭിപ്രായം പറയുമ്പോൾ 2 വേറെ രീതിയിൽ അഭിപ്രായം പറയുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ തക്കണം ഇടയാകുന്നു. 10 പറഞ്ഞത് സ്തോത്രം. അവിടെ 13 സ്തോത്രം 32-33 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഇപ്രകാരം കാണുവാൻ തക്കണം സാധിക്കുന്നു. തങ്ങൾ ഒറ്റ നോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, തങ്ങൾ ഒറ്റ നോക്കാൻ പോയ ദേശത്തെക്കുറിച്ച് കടന്നു വന്ന് റിപ്പോർട്ട് കൊടുക്കുമ്പം അവിടെ കണ്ട കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഇവിടെ ദൈവവചനം എഴുതിയിരിക്കുകയാണ് അവർ പറഞ്ഞത് ദുർവർത്തമാനമാണ്. സ്തോത്രം. എന്നാൽ സ്തോത്രം, ഈ രണ്ടു പേര് പറയുകയാണ് സ്തോത്രം, ഹാലേലൂയ, ദേശത്തെ ഒറ്റ നോക്കിയവരിൽ നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ സ്തോത്രം കാലേബും വസ്ത്രം കീറിക്കൊണ്ട് ഇസ്രായേൽ സഭയുടെ സർവ്വസഭയോടും പറഞ്ഞെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഹാലേലൂയ ഒറ്റ നോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മാത്രമേ ഇത് പറയുവാൻ തക്കണം സാധിക്കത്തുള്ളൂ.
മറ്റുള്ളവർ യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ട് വസ്തുതകളെ കണ്ടുകൊണ്ട് അതിനെ നിരത്തി വെച്ചിട്ട് അവരൊരു അഭിപ്രായം പറയുമ്പം അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അതികായകന്മാരാണ്. ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെയാണ് അവരുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനിടയത്. എന്നാൽ സ്തോത്രം, അതിൻ്റെ മധ്യത്തിൽ രണ്ടുപേർ മാത്രം വ്യത്യസ്തമായി പറയുന്നു. കാരണമെന്ന്, അവർ യഹോവയിൽ ആശ്രയിക്കുന്നവർ. യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് മാത്രമേ കുലുങ്ങാതെ നിൽക്കുവാൻ തക്കണം സാധിക്കത്തുള്ളൂ. അവർ രണ്ടുപേരും വ്യത്യസ്തമായ അഭിപ്രായം പറയാണ്. അവർ പറയാണ്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ. അപ്പോൾ അവരുടെ സ്തോത്രം ഏത് വിഷയത്തിൻ്റെ മുമ്പിലും അവർ യഹോവയാണ് മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. ദൈവത്തിലാണ് അവർ ആശ്രയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ അറിയുന്നൊരു ദൈവമുണ്ട്. പ്രൈസലോ, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ, സിയോൻ പർവ്വതം പോലെയാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവർ രണ്ടുപേരും വ്യത്യസ്തമാകുവാൻ തക്കുന്ന കാരണവുമുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. അതിൻ്റെ 14-ാം അധ്യായം, സ്തോത്രം. യോശുവയുടെ പുസ്തകം 14-ാം അധ്യായം 24-ാമത്തെ വാക്യം വായിച്ചു. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുകയാണ് സ്തോത്രം, എൻ്റെ ദാസനായ കാലേബ്. സംഖ്യാപുസ്തകം 14:24. എൻ്റെ ദാസനായ കാലേബ് അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും പ്രൈസ് ദ ലോർഡ് എന്നെ പൂർണ്ണമായി അനുസരിച്ചു. അപ്പം ഈ കാലേബിൻ്റെ സ്വഭാവം മറ്റുള്ളവരുടെ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കുന്നു. എക്സോഡസ് അല്ലെങ്കിൽ 33:11 കൂടെ വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 33:11. പ്രൈസലോ, ഈ രണ്ട് വ്യക്തികൾ വ്യത്യസ്തമായ അഭിപ്രായം പറയുവാനുള്ള കാരണം, സ്തോത്രം, കാലേബിനെ കുറിച്ച് പറയുന്നത്, സ്തോത്രം, എൻ്റെ ദാസനായ കാലേബ് അവന് വേറൊരു സ്വഭാവമുള്ളത് കൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ച് എന്നോട് പറ്റി നിന്നതുകൊണ്ടും, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അവനെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ ദേശത്ത് ഞാൻ അവന് അവകാശമായി കൊടുക്കും. നൂൻ്റെ മകനായ യോശുവയെക്കുറിച്ച് വായിക്കുന്നത്, അവൻ കൂടാരത്തെ വിട്ടുപിരിയാതെ, സ്തോത്രം എന്ന് പറഞ്ഞാൽ, എല്ലാ ആരാധനയ്ക്കും കടന്നു വരികയും, പ്രൈസലോ, ദൈവശബ്ദം കേൾക്കുവാൻ തക്കുന്ന മോശ ആലയത്തിനകത്തേക്ക്, കൂടാരത്തിനകത്തേക്ക് കടന്നു പോകുമ്പോൾ ഈ കൂടാരത്തെ വിട്ടുപിരിയാതെ ഒരുവൻ അവനെ അനുഗമിക്കുന്നുണ്ട്. അവൻ്റെ പേരാണ് യോശുവ എന്ന് പറയുന്നത്. ഈ രണ്ടുപേർ വ്യത്യസ്തമായ അഭിപ്രായം പറയുവാനുള്ള കാരണം, അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു സ്വഭാവമുണ്ടായിരുന്നു. ദൈവത്തോട് പറ്റി നിൽക്കുന്ന വ്യക്തികളായിരുന്നു. നമുക്കും ദൈവത്തോട് പറ്റി നിൽക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ദൈവം ആരാണെന്നും, നമ്മുടെ ഹല്ലേലൂയ പ്രതിസന്ധികളും വേദനകളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ഉറച്ചു നിൽക്കണമെങ്കിൽ, പ്രൈസലോ, വീഴാതെ നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, അവനോട് പൂർണ്ണമായി പറ്റി നിന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസലോ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ ആശ്രയിക്കുന്നവർക്കും ദൈവത്തെ അറിയാം, ദൈവത്തിന് അവരെയും അറിയാം. സ്തോത്രം. നാഹൂം പ്രവാചകൻ്റെ പുസ്തകം 1:7 വായിച്ചു. നാഹൂം പ്രവാചകൻ 1:7. പ്രൈസലോ, യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൽ ശരണവുമാകുന്നു, തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികളാണെന്ന് ആർക്കറിയാം? നമ്മുടെ കർത്താവിനറിയാം. അങ്ങനെയുള്ളവരുടെ കഷ്ടത്തിൽ, കഷ്ട ദിവസം കടന്നു വരുമ്പം അവൻ അവർക്കൊരു ശരണമായി മാറും. ആലേ, തങ്ങൾ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളും കടന്നു വരുമ്പം ആ ദൈവത്തിനറിയാം, ഇവൻ എന്നെ ആശ്രയിക്കുന്ന വ്യക്തിയാണ്. എന്നിൽ ആശ്രയിച്ചാണ് അവൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത്. എന്നിൽ ആശ്രയിച്ചാണ് അവൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ മുമ്പോട്ട് പോകുന്നത്. അവൻ്റെ കഷ്ട ദിവസത്തിൽ ആലി യഹോവയായ ദൈവം അവന് ശരണമായി വെളിപ്പെടുവാനിടയാകും. പ്രൈസലോ, ദൈവത്തിലെ നമ്മുടെ കഷ്ടതയുടെ മതിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ കുലുങ്ങിപ്പോകുവാൻ ഇടവരാതെ, നമ്മൾ വീണു പോകുവാൻ ഇടവരാതെ, പ്രൈസലോ, നമ്മളെ ബലത്തോടെ നിർത്തുന്ന ദൈവമാണ്. പ്രൈസലോ, നമ്മൾ വായിച്ച പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. പ്രൈസലോ എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ, യെരുശലേമിനെ പർവ്വതങ്ങൾ എങ്ങനെ ചുറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുവാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ, പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്ന പോലെ യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. പ്രൈസലോ, ദാവീദ് പറയുക, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമായി.
ഹാലേലൂയ. എൻ്റെ ചെറുപ്പം മുതൽ, എൻ്റെ ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയമായിരിക്കുന്നു. ഹാലേലൂയ. ബാല്യം മുതൽ ആശ്രയമായിരിക്കുന്നവൻ ഹാലേലൂയ ശൗലിൻ്റെ കയ്യിൽ പോയി വീണാലും അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവമുണ്ട്. ഹാലേലൂയ സ്തോത്രം. ഹാലേലൂയ. ബാല്യം മുതൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കരടിയുടെ മുമ്പിൽ പോയി വീണാലും ഹാലേലൂയ കരടി അവനെ തിന്നുകളയുവാൻ ഇടയാകരുത്തില്ല. ഹാലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന സിംഹങ്ങളുടെ കയ്യിൽ അകപ്പെട്ടാലും ഹാലേലൂയ സിംഹത്തെ വലിച്ചു കീറുവാനുള്ള ശക്തി ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ സ്തോത്രം. ആ ബാല്യം മുതൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ ഹാലേലൂയ ദാവീദിനിടയായി. നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ ആശ്രയിച്ച് ഹാലേലൂയ മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിൻ്റെ സ്തോത്രം. മൂന്നാമത്തെ വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയാം, നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ദൈവം പ്രത്യേകമായ ഒരു അവകാശം വെച്ചിട്ടുണ്ട്. അവൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോൽ ഒരിക്കലും വരുവാൻ ഹാലേലൂയ ദൈവം അനുവദിക്കത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഹാലേലൂയ. കാലേബ് ഹാലേലൂയ സ്തോത്രം യോശുവയോട് കടന്നു വന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഹാലേലൂയ. എന്നെ മോശയോട് കൂടെ വിളിച്ച് വേർതിരിച്ചപ്പം മോശയിൽ കൂടെ എന്നോടൊരു വാഗ്ദത്തം ചെയ്തിരുന്നു. ഹാലേലൂയ സ്തോത്രം. ഏതാ ഹെബ്രോൻ എന്ന് പറഞ്ഞാൽ കിര്യത്ത് അർബ എനിക്ക് അവകാശമായി തരുമെന്ന് മോശയിൽ കൂടെ പറഞ്ഞിരുന്നു. എന്നാൽ എനിക്കിപ്പോൾ 85 വയസ്സായി. പ്രൈസലോ. ഹാലേലൂയ. ഈ വ്യക്തി പറയുകയാണ്, എനിക്കിപ്പോൾ 85 വയസ്സായി, എന്നെ വിളിച്ച് അയച്ച അന്നത്തെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഒരു കാര്യം ചെയ്യണം. പ്രൈസലോ. ഈ ഹെബ്രോൻ മല എനിക്ക് അവകാശമായി തരണം. എനിക്കറിയാം അവിടെ കനാന്യർ പാർക്കുന്നുണ്ട്, അതികായകന്മാർ അവിടെ പാർക്കുന്നുണ്ട്, അനാക്യം മല്ലന്മാർ അവിടെ പാർക്കുന്നുണ്ട്. പക്ഷേ എന്നോട് വാഗ്ദത്തം ചെയ്തവൻ പ്രൈസലോ അതെനിക്ക് തരുമെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ അവകാശത്തിന്മേൽ, എനിക്ക് ലഭിക്കേണ്ട അവകാശത്തിന്മേൽ, ഇപ്പം ഇരിക്കുന്ന അവകാശത്തിൻ്റെ ചെങ്കോൽ ദുഷ്ടൻ്റെ ചെങ്കോലാണെങ്കിൽ അതിനെ മാറ്റിയിട്ട് എനിക്കത് നൽകി തരുവാൻ എന്നോട് വാക്കു പറഞ്ഞവൻ. ഓ രാബാ ഷാദ്ര. കാരണം എനിക്കറിയാം ഞാൻ ആശ്രയിക്കുന്ന ദൈവം, ഹാലേലൂയ, ഞാൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പം എൻ്റെ വാഗ്ദത്തം എൻ്റെ കരങ്ങളിൽ ലഭിക്കുവാനിടയാം. എൻ്റെ അവകാശത്തിൻ്റെ മേൽ ശത്രുവിൻ്റെ ചെങ്കോൽ ഇരിക്കുന്നില്ല. ദൈവ പൈതലെ, നിൻ്റെ അവകാശത്തിൻ്റെ മേൽ ഏതെങ്കിലും ചെങ്കോൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ പറ അത് എനിക്ക് തരാം. ഹാലേ, ഞാനതിനെ പ്രാപിച്ചെടുക്കും. ഇന്ന് പകൽക്കാലം ശക്തിയോടെ ബലത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഓ രാബാ ഷാദുരാമന. ഹാലേലൂയ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അതിൻ്റെ അവസാനത്തെ വാക്യം, അതിൻ്റെ 4-5 വാക്യം കൂടെ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇസ്രായേൽ മേ. പ്രൈസ് ദി ലോർഡ്. ഹാലേ. തൻ്റെ ഒരു പ്രാർത്ഥനയാണ്, യഹോവേ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. ഹൃദയപരമാർത്ഥതയോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പം, ഹാലേ നേരോടെ ജീവിക്കുമ്പം, ഹാലേലൂയ നമുക്ക് നന്മ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഹാലേലൂയ നമ്മളുടെ ഹാലേലൂയ ഹാലേലൂയ നന്മകളൊന്നും മുടങ്ങിപ്പോകാതെ ഹാലേലൂയ സ്തോത്രം നമ്മളെ സഹായിക്കുന്ന സമയാസമയങ്ങളിൽ നമ്മുടെ നന്മകൾ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുവാൻ നമ്മൾ നേരോടെ ജീവിക്കുന്നുവെങ്കിൽ ഒരു നന്മയും മുടങ്ങിപ്പോകാതെ ഹാലേലൂയ നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. യഹോവയിൽ ആശ്രയിക്കുന്നവർ അവർ കുലുങ്ങിപ്പോകത്തില്ല, നമ്മൾ കുലുങ്ങിപ്പോകത്തില്ല. കാരണം നമ്മൾ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ഞാൻ പോകുന്നിടത്തുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നിടത്തുണ്ട്, എൻ്റെ ഹാലേലൂയ ജോലി സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. അവൻ എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്കും പറയുവാൻ തന്നെ സാധിക്കും, യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ, ഹാലേലൂയ പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ, യഹോവ നമ്മളെ ചുറ്റി പരിപാലിക്കുന്ന ദൈവമാണ്. ഈ സങ്കീർത്തനപാദം ഞാൻ ദൈവസ്ഥനിരുന്നോളൂ.